ഹലോ, വെൽക്കം ബാക്ക് ടു അനന്തർ വ്ളോഗ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ കുറച്ച് നാട്ടിലേക്ക് പോകേണ്ടി, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ലെറ്റ്സ് ഗോ. ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളത് പോലെ തന്നെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു പ്ലസന്റ് ഡേ ആണ്. അപ്പം എനിവേ നമുക്ക് കയറാം. നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്, എല്ലാവരും റെഡിയാണ്. അപ്പം നമ്മൾ വേറൊരു ഭാഗത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാനാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. എന്നും നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡെയിലി നമ്മളെ ഓരോരോ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് വരുന്ന വഴിക്ക് നമ്മൾ റൂമിലേക്കും നാട്ടിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അപ്പം എനിവേ നമ്മൾ ഇതാ ക്വിസൈസ് ഭാഗത്തു നിന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ട്രാഫിക്കിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ പറയുക, ആംബുലൻസ് പോവുകയാണെങ്കിലോ അതേപോലെ ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലോ അതൊന്നും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല, ഒന്നുകൂടെ അലോഡല്ല. അപ്പോൾ നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഈ ഒരു നൈസ് വെയിലത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, നല്ലൊരു വൈബിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പിന്നെ പുറത്ത് നല്ല രീതിക്ക് തന്നെ ചൂടുണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് ചൂടിൻ്റെ ടൈമിലാണല്ലോ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിവേ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്, വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാം. വണ്ടിയല്ല അവിടെ പാർക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിംഗ് ആകാൻ വേണ്ടി പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, മച്ചാൻ നമ്മളെ വണ്ടി വാഷാക്കി തരാറുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോഴത്തേക്കും ഈ കൊലത്തിലുള്ള വണ്ടി നമുക്ക് നോക്കാം കേട്ടോ. അതിൽ എത്രത്തോളം അടിപൊളിയാക്കുമെന്ന്. വണ്ടി ഫുള്ള് ഡസ്റ്റാണ്, മൊത്തത്തിൽ കാണിച്ചത് ഫുള്ള് ഡസ്റ്റാണ്. നല്ല ഡസ്റ്റ് ഉണ്ട് വണ്ടി മേലെ കണ്ടോ. നമുക്ക് നോക്കി നോക്കാം ഇവർ എത്രത്തോളം ഉഷാറാക്കുന്നു. വണ്ടിയെ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് അവർ വാഷ് ചെയ്യുന്നത്. അവിടെയാണ് അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടുന്ന് പാർക്കിംഗ് ഈ ഒരു ഏരിയയിൽ നിന്ന് പുറകിലേക്ക് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഏറ്റവും പുറകിൽ ഒരുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അങ്ങ് സെറ്റാക്കി നിർത്തി കൊടുത്തിട്ട് നമ്മളെ വണ്ടി ഇതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കിടലിനാക്കി വാഷാക്കും. അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങി സെറ്റാക്കാം. അപ്പോൾ നമുക്ക് പർച്ചേസിനുള്ള സാധനങ്ങൾ നോക്കാൻ കുറിച്ച് നമുക്ക് ഡെയിലി പർച്ചേസ് ഉണ്ട്. ഷോപ്പിംഗ് നമ്മൾ ഓരോ സ്ഥലം വിസിറ്റ് ആക്കിയിട്ട് വരുമ്പോഴത്തേക്കും റൂമിലേക്കാണെങ്കിലും നാട്ടിലേക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാധനം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വരല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഇതാ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു കിഡിലൻ ഷോപ്പാണ്. എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്തെടുക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എനിവേ നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് ഏറ്റവും മുകളിൽ നമുക്ക് ഫുള്ള് ഡ്രസ്സ് സംബന്ധമായ സംഭവങ്ങളാണ് വരുന്നത്. ഡ്രസ്സിൻ്റെ എ ടു സെഡ് കാര്യങ്ങളാണ് ഏറ്റവും ഫ്ലോറിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ ഓരോരോ ഫ്ലോറിലും ഓരോരോ സംഭവങ്ങളാണ് ഇവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വരാമെന്ന് വെച്ച്, അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വന്നത് കറക്റ്റ് ടൈമായി പോയി. അപ്പം നമ്മളെന്താ പറയുക, റൂമിലേക്കുള്ള സാധനങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വാങ്ങിയിട്ട് നമ്മൾ പാക്കാക്കി എല്ലാം ബില്ലൊക്കെ ആക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോയിൽ കുറച്ചാണെന്നുണ്ടെങ്കിലും നമ്മളാ ഒരു ഷോപ്പിനകത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഷോപ്പിങ്ങൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിംഗ് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മളെ കാറ് പുറകിൽ വാഷാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറാക്കി തന്നെ അവർ എല്ലാം വണ്ടിയൊക്കെ വാഷാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാറ് നല്ല അടിപൊളിയായിട്ട് വാഷാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ തിളങ്ങുണ്ട്. വണ്ടിയിൽ പിന്നെ കാണാനും പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സർവീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വാഷാക്കി കുട്ടപ്പനാക്കി നമ്മുടെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതാ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കളിക്കാറ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യണ ഏരിയയിലൂടെ. അപ്പം നമുക്ക് ഈ വണ്ടി എന്തായാലും അങ്ങനെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് ടാർജറ്റ്. നൈസ് ലൊക്കേഷനാണ് ഗുസ്. നല്ലൊരു അടിപൊളി പള്ളിയും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിമേ നമ്മളിത് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി വേറൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം വൈകുന്നേരമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങ് ദൂരെ ഒരു താജ്മഹാൽ പോലത്തെ ഒരു സംഭവമൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ നമ്മൾ നല്ല മനോഹരമായ റോട്ടിലൂടെ ഇപ്പം ഏകദേശം എന്താ പറയുക വെയിലെല്ലാം പോയിട്ടുണ്ട്. നൈസ് ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു ബീച്ച് ഏരിയ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക നാട്ടിലുള്ള ഒരു എന്താ പറയുക അയൽവാസിയുണ്ട്. മൂപ്പരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മൂപ്പര റൂം ഈ ഒരു ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റൂമിൽ പോയിട്ട് വിസിറ്റ് ആക്കാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതാ നല്ല അടിപൊളി ലൊക്കേഷനിലാണ് ഇപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എല്ലാവരും വൈകുന്നേരം ബീച്ചിൽ വന്നൊക്കെ റെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു റൂമിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റൊക്കെ കയറി മുകളിലേക്ക് കയറി നല്ലൊരു കിഡിലൻ ഒരു എന്താ പറയുക ഒരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ എനിവേ നമ്മളിതേ ഓരോ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കിഡിലൻ റൂമാണ്, നല്ല നീറ്റായ റൂം. ഇതാ സ്നാക്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കരിമാക്കാനെ നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ട്.
ഡിഫറൻസ്. അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിലത്തെ മുപ്പരെ നമ്മളെ കണ്ട് മുപ്പരെ റൂമൊക്കെ പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ലൊക്കേഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അതുവരെ നമ്മളെ വീഡിയോ ഇതുവരെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. നമ്മളെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അങ്ങനെ റൂമിൽ പോയിട്ട് നാളത്തെ വിശേഷങ്ങൾ കാണാം. ബൈ ബൈ. ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നൈറ്റായി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. സാധനങ്ങളൊക്കെ നമ്മളെ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഒരു ഫുൾ ചിക്കൻ ഗ്രില്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റൂമിലിരുന്ന് കഴിച്ചു.